ബി ജെ പി നേതാവ് വീട്ടിൽ വന്ന് ചർച്ച നടത്തി എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന വ്യക്തിയാണ് ഇ പി ജയരാജൻ. പാർട്ടിയാണ് നടപടിയെടുത്തത്. എന്നാൽ ആർ എസ് എസ് നേതാവിനെ കണ്ട് ചർച്ച നടത്തി എന്ന കാരണത്താൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അതാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ്. വകുപ്പ് തല നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. രാജ്യത്ത് ആർ എസ് എസ് എന്നത് ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല. ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പോലും ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇക്കഴിഞ്ഞ ജൂലൈ 9 പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം തന്നെ നീക്കുകയും ചെയ്തിട്ടുണ്ട്. എം ആർ അജിത് കുമാർ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു ജീവനക്കാരനാണ്. അദ്ദേഹം സിവിൽ സർവീസ് ഐ പി എസ് ഓഫീസറാണ്. സി പി എം ഭരിക്കുമ്പോൾ രാഷ്ട്രീയ വിരുദ്ധ ചേരിയുള്ള സംഘടനയിലെ നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി ചർച്ച നടത്തിയതിൻ്റെ പേരിലാണ് ഈ കണ്ടതല്ല. ഇതിൻ്റെ പേരിൽ സസ്പെൻഷന് നിയമപരമായി കഴിയില്ല. സ്ഥാനത്ത് നിന്ന് മാറ്റാം. എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന മറ്റ് ഗുരുതര ആരോപണങ്ങളുടെയൊക്കെയും പേരിൽ വകുപ്പ് തല നടപടിയും എടുക്കാം. സസ്പെൻഡ് ചെയ്യുകയോ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി അപ്രധാന തസ്തികയിൽ നിയമിക്കുകയോ ചെയ്യാം. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും സർക്കാർ അതിന് തയ്യാറാകുന്നില്ല. പിണറായി വിജയൻ അതിൻ്റെ ഭാഗത്തേക്ക് പോലും നോക്കുന്നില്ല. ഡി ജി പി ആയിരുന്ന ജേക്കബ് തോമസിൻ്റെ കഥ നമുക്കറിയാം. ആ ജേക്കബ് തോമസിനെ സർക്കാരുമായി തെറ്റിയതിനെ തുടർന്നാണ് ഷൊർണൂരിലെ ഒരു മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറാക്കി മാറ്റിയത്, തരം താഴ്ത്തുന്നതിന് തുല്യമാക്കിയത്. വിരമിച്ചതും അതേ തസ്തികയിൽ തന്നെയാണ് അദ്ദേഹം. ബി ജെ പി ബന്ധമുണ്ടെന്നതിൻ്റെ പേരിൽ മുൻ ഡി ജി പി സെൻകുമാറിന് അന്ന് മുഖ്യമന്ത്രിയടക്കമുള്ളവർ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. എന്നാൽ ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച ഇൻ്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഒരു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കെതിരെ ആഭ്യന്തര വകുപ്പ് നടപടിയെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അറിവോടെ തന്നെയാകാമെന്ന കാര്യം ബലപ്പെടുകയാണ്. അതായത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. വീഴ്ച കണ്ടെത്തിയാൽ സംസ്ഥാന സർക്കാരിന് സസ്പെൻഡ് ചെയ്ത് കളയാം. ഉപജീവനത്തിനുള്ള ഭത്ത അതിനോടനുബന്ധിച്ച് നൽകുകയും വേണം. 6 അന്വേഷണ വിധേയമായി അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത്. 6 പൂർത്തിയാകുമ്പോൾ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി ചേർന്ന് സാഹചര്യം പരിശോധിക്കും. വീണ്ടും ആവശ്യമെങ്കിൽ സസ്പെൻഷൻ 6 കൂടി നീട്ടി നൽകാം. റിവ്യൂ കമ്മിറ്റി സസ്പെൻഷൻ പിൻവലിക്കാൻ നിർദ്ദേശിച്ചാലും അന്തിമ തീരുമാനം സർക്കാരിൻ്റെതാണ്. 1 മാത്രമേ അങ്ങനെ സസ്പെൻഷനിൽ നിർത്താൻ സംസ്ഥാനത്തെ സർക്കാരിന് കഴിയുകയുള്ളൂ. എങ്കിലും 1 അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമായിരുന്നിട്ട് പോലും 1 ഒരു മാസമല്ല, 1 പോലും ഇങ്ങനെയുള്ളൊരു നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കാൻ കേരളത്തിലെ സർക്കാർ പിണറായി വിജയന് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറണം. കേന്ദ്രമാണ് ഗുരുതര കുറ്റകൃത്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിക്കെതിരെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയോ കോടതിയെയോ സമീപിക്കാൻ കഴിയും. ഇങ്ങനെയാണ് നിയമമെന്നിരിക്കെ എ ഡി ജി പിയെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കേന്ദ്രത്തിൻ്റെ മുഴുവൻ പിന്തുണയുമുണ്ട്, അതുപോലെ കേരള സർക്കാരിൻ്റെ പിന്തുണയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനൻ എന്നതിനൊപ്പം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ വലിയ സഹായി എന്നൊരു ആനുകൂല്യം കൂടി കിട്ടുന്നതോടെ എം ആർ അജിത് കുമാർ വളരെ സുരക്ഷിതനാവുകയാണ്. ഏതായാലും ഇ പി ജയരാജൻ ചെയ്തതുപോലെ തന്നെ സി പി എമ്മിനെ ബി ജെ പി പാളയത്തിലെത്തിക്കുക എന്ന ദൗത്യമാണ് അജിത് കുമാറും ചെയ്യുന്നത് എന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ നടപടിയെടുക്കാൻ കഴിയില്ല എന്നതാണ് പിണറായിയുടെ സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം.